ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പുത്തൂർ വിഷൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒരു മരുന്നിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പ് സോഷ്യൽ മീഡിയയിലെല്ലാം പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് റാനിറ്റിഡിൻ എന്ന ഒരു മരുന്ന്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്നത്. ഏവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പുത്തൂർ വിഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് കൂടെ ഉണ്ട്. ഫാംഡി ഇന്റേൺഷിപ്പ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഇസ്മായിൽ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് ഈ റാനിട്രിൻ, റാനിട്രിൻ ഡ്രഗിനെ പറ്റി, എന്തിനു വേണ്ടിയല്ല ഇത് ഉപയോഗിക്കുന്നു, എന്ത് ഏതെല്ലാം ഡോസിലാണ് ഇത് അവൈലബിൾ, ഇതെല്ലാം നമുക്ക് അവരോടൊന്ന് ചോദിച്ചറിയാം. ഇസ്മായിൽ, ഈ റാനിട്രിൻ എന്ന ഡ്രഗ് എന്തിനെല്ലാം യൂസ് ചെയ്യുന്നു, അതേപോലെ അതിൻ്റെ ഡോസ് എന്താണ് ഈ റാനിട്രിൻ ആക്ച്വലി, ഒന്ന് വിവരിക്കാമോ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ആദ്യമായി ഈ പുത്തൂർ വിഷയത്തിലേക്ക് എന്നെ വിളിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ മുഹമ്മദ് ഇൻഷാറിനോടും അതേപോലെ പുത്തൂർ വിഷയനോടും ഞാൻ ഒരു നന്ദി അറിയിക്കുന്നു. ഈ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. റാനിട്രിൻ, റാനിട്രിൻ എന്ന് പറഞ്ഞാൽ H2 റിസെപ്റ്റർ ആന്റഗോണിസ്റ്റ് ആയ ഒരു ഡ്രഗ് ആണ്. ഇത് മെയിൻലി എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് അൾസർ. ഈ അൾസർ കാരണം പണ്ടെല്ലാം സർജറി ആയിരുന്നു ഒരേ ഒരു മാർഗം. 1977 റാനിട്രിൻ എന്ന ഡ്രഗ്, ഇത്രയും പഴക്കമുണ്ട് റാനിട്രിൻ എന്ന ഡ്രഗ് കണ്ടുപിടിച്ചത്. അതിനുശേഷം 1980 എല്ലാ രാജ്യങ്ങളിലും ഈ ഡ്രഗ് വൻ തോതിലാണ് വിറ്റ് ചെലവാക്കിയത്. കാരണം അന്ന് വരെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമായി ഇതിന്റെ അവൈലബിൾ ഡോസസ്. ഇന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോസസ് ആദ്യം അവൈലബിൾ ആയിട്ടുള്ള ഫോംസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, ക്യാപ്സ്യൂൾസ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്, അതേപോലെ ഇഞ്ചക്ഷൻസ് ഉണ്ട്. അവൈലബിൾ ഡോസസ് ഇഞ്ചക്ഷനിലാണെങ്കിൽ 25 mg, 1 cc എന്ന് പറഞ്ഞാൽ 25 mg ഇതാണ് അവൈലബിൾ. അതേപോലെ ക്യാപ്സ്യൂൾ 75 mg ഉണ്ട്, 150 mg ഉണ്ട്. ടാബ്ലറ്റ് ആണ് ഏറ്റവും കൂടുതലായി യൂസ് ചെയ്ത് വരുന്നത്. അത് 75 mg, 150 mg, 300 mg, ഈ മൂന്ന് ഡോസിലും അവൈലബിൾ ആണ്. ഇത് മെയിൻ ആയിട്ട് ഇൻഡിക്കേഷനിൽ ഇപ്പൊ നമ്മുടെ നിലവിൽ ഇപ്പൊ ഇൻഡിക്കേഷനിൽ വരുന്നത് മെയിൻ ആയിട്ട് അൾസർ, അൾസറായിട്ട് ഗാസ്ട്രിക് അൾസറിന് യൂസ് ചെയ്യാം, യൂറിൻ അൾസറിന് യൂസ് ചെയ്യാം, അതേപോലെ ഈസോഫാഗൽ അൾസറിനും യൂസ് ചെയ്യാം. അതേപോലെ ഹൈപ്പർ അസിഡിറ്റി, ഹൈപ്പർ ആസിഡ് സെക്രേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ മെയിൻ ആയിട്ട് ഇതിന്റെ ഫങ്ഷൻ, മെക്കാനിസം ആക്ഷൻ എന്താന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ ആസിഡ് സെക്രേറ്റ് ആവുന്നത് എന്ന് വെച്ചാൽ പാരേറ്റൽ സെൽസ് എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട്. ഈ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ആസിഡ്. ഈ ആസിഡ് സെക്രീഷൻ കൂടുതലായാലാണ് അൾസർ പോലത്തെ രോഗങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ റാനിട്രിൻ എന്ന ഡ്രഗ് കൊടുക്കുമ്പോൾ ഈ ആസിഡ് സെക്രീഷൻ പ്രൊഡ്യൂസ് ആവുന്നത് പാരേറ്റൽ സെൽസിൽ H2 റിസെപ്റ്റർ എന്ന ഒരു റിസെപ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ റിസെപ്റ്ററിൽ പോയിട്ട് ഈ റാനിട്രിൻ ആക്ട് ആയിട്ട് ആ റിസെപ്റ്റർ ബ്ലോക്ക് ആവും. അത് കാരണം ആസിഡിന്റെ സെക്രീഷൻ കുറയും. ഇതാണ് ഇതോടെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻ. അതുകൊണ്ട് തന്നെ ഇത് ഗ്യാസ്ട്രിക് അൾസർ, ഡ്യൂഡിനൽ അൾസർ, അതേപോലെ ഹൈപ്പർ ആസിഡിറ്റീസ്, ഹൈപ്പർ ആസിഡ് സെക്രീഷൻ, ഈ കണ്ടീഷൻ എല്ലാം വളരെ അധികം എഫക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് 1980 തന്നെ ഇറങ്ങി ഒരു 2 വർഷം കൊണ്ട് തന്നെ വൻ തോതിൽ ഇത് വിറ്റ് പോവാൻ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കേസ് ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു റാനിട്രിന്റെ യൂസ്, ഇത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പഠിക്കാൻ വേണ്ടി കളക്ട് ചെയ്യുന്ന കേസസ് ആണ്. സോ അതിൽ നമുക്കൊന്ന് പരിശോധിക്കാം ഈ റാനിട്രിന്റെ യൂസ് എത്രത്തോളം ഉണ്ടെന്ന്. ഇത് ഈ ഒരു കേസിൽ ഇത് നമ്മൾ ഷോർട്ട്നെസ് ബ്രീത്ത്, സ്വെറ്റിംഗ്, ചെസ്റ്റ് പെയിൻ, ഒരു ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റാണ്. ഷോർട്ട്നെസ് ബ്രീത്തിന് സ്വെറ്റിങ്ങും ചെസ്റ്റ് പെയിനും ഒക്കെ വന്നപ്പോൾ അഡ്മിറ്റായ പേഷ്യൻ്റാണ്. ഇതിന് ഇത് ഡയഗ്നോസിസ് ചെയ്തിട്ടുള്ളത് അക്യൂട്ട് പൾമണറി എഡിമ, അങ്ങനെയൊരു ഡിസീസാണ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കൊടുത്തിട്ടുള്ള ഡ്രഗ്സിനെ നമ്മളൊന്ന് പരിചയപ്പെടാം. ഒന്ന് ഫോറസമൈഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹൈഡ്രോകോർട്ടിസോൺ, സെഫോടാക്സിൻ, റാനിട്രിൻ. ഈ കേസിൽ നമ്മളിവിടെ റാനിട്രിൻ യൂസ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ സെഫോടാക്സിൻ എന്നൊരു ആൻറ്റിബയോട്ടിക് നമ്മൾ കഴിക്കുമ്പോൾ
നമുക്ക് ചില ഗ്യാസ്ട്രിക് ആസിഡ്സിന്റെ സെക്രീഷൻ ഉണ്ടാവും, മീൻസ് ഓവറായി സെക്രീറ്റ് ചെയ്യും. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കേസിലൂടെ റാനിട്രിൻ എന്ന ഡ്രഗ് നമ്മളിവിടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് അതേപോലുള്ള കേസുകൾ, ചില ഡ്രഗ്സ്, ചില ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഈ ഒരു ഡ്രഗ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറെ കേസസ് നമ്മൾ റൗണ്ട്സിൽ, വാർഡ് റൗണ്ട്സിലെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ റാനിട്രിന്റെ യൂസ് മെയിൻലി നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ, തീർച്ചയായും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലാണ് കൂടുതലായി ഒരു വേണമെങ്കിൽ പറയാം റാനിട്രിന്റെ യൂസ് കൂടുതലും. 80% ഇപ്പോ ഞങ്ങളൊന്ന് കളക്ട് ചെയ്ത കുറച്ച് കേസസ് ആണ് നമ്മളിവിടെ ഒന്ന് എക്സാമ്പിളിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പോ റാനിട്രിൻ എന്ന ഈ ഒരു ഡ്രഗ് നല്ലൊരു ഉപയോഗം, അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ സയൻസിന് നല്ലൊരു ഹെൽപ്പ് ആവുള്ള ഒരു ഡ്രഗ് തന്നെയാണ് റാനിട്രിൻ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പിക് നിങ്ങളിവിടെ വരുത്താനുള്ള കാര്യം, ഈ ഒരു മരുന്നിനെ കുറിച്ച് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിലും അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടുകളിലെല്ലാം വരുന്ന ഒരു വാർത്തയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഈ ഡ്രഗിനെ ഇങ്ങനെ ഒരു സബ്ജക്റ്റായി, അല്ലെങ്കിൽ ടോപ്പിക്കായി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ. ഈയിടെയായി പത്ര ന്യൂസ് പേപ്പറിൽ വന്ന ഒരു റിപ്പോർട്ട് ഞാനൊന്ന് വായിക്കാം. സാൻഡാക് വാണിംഗ്: എ വാണിംഗ് ഹാസ് ബീൻ ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് എ പോപ്പുലർ മെഡിക്കേഷൻ യൂസ്ഡ് ടു ട്രീറ്റ് കോമൺ ഡൈജസ്റ്റീവ് പ്രോബ്ലം ആസ് ഇറ്റ് മേ കണ്ടെയ്ൻ എ ക്യാൻസർ കോസിംഗ് കെമിക്കൽ. റാനിട്രിൻ, എ മെഡിക്കേഷൻ വൈഡ്ലി നോൺ ബൈ ഇറ്റ്സ് ബ്രാൻഡ് നെയിം സാൻഡാക് ആൻഡ് ജനറിക് ആൾട്ടർനേറ്റീവ് നാവിഡിൻ ആൻഡ് ഇസ്റ്റാക്, കുഡ് കണ്ടെയ്ൻ സ്മാൾ എമൗണ്ട് ഓഫ് ക്യാൻസർ കോസിംഗ് കെമിക്കൽ കാൾഡ് എൻ നൈട്രോസോ ഡൈമെഥൈൽ ലമീൻ. ദിസ് ഇസ് എ ക്യാൻസർ കോസിംഗ്. ദ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി ബാസ് ഇഷ്യൂഡ് എ വാർണിംഗ് നോട്ടീസ് ടു ഫാർമസിസ് ഇൻ ബഹ്റൈൻ ഫോളോയിങ് എ സിമിലർ അനൗൺസ്മെന്റ് ഫ്രം ദ യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റീവ് ലാസ്റ്റ് ഫ്രൈഡേ. ഇതാണ് ഇന്ന് അല്ലെങ്കിൽ ഈയിടെയായി വാർത്തകളിൽ വന്ന ഒരു ന്യൂസ്. ഇനി മറ്റൊരു ന്യൂസ് നമുക്ക് പരിചയപ്പെടാം. ഇത് ഈ ഒരു ന്യൂസ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ അവര് ഇറക്കിയ ഒരു സർക്കുലറാണ്. അവര് ഇറക്കിയ സർക്കുലർ ഞാനൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ടു ഹാൾ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഹാൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അവർക്ക് വേണ്ടിയിട്ടാണ്. ദ സബ്ജക്ട് പറയുന്ന സ്റ്റോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇമ്പോർട്ടേഷൻ ഓഫ് റാനിട്രിൻ ഡ്രഗ്. ഇതിന്റെ ഇൻഡിക്കേഷൻ പറയുന്നുണ്ട്, അതിന്റെ റീസൺ ഓഫ് വാണിംഗ്, അതിന്റെ റീസൺ പറയുന്നുണ്ട്. ബേസ്ഡ് ഓൺ FDA, EMEA ആൻഡ് ഹെൽത്ത് കാനഡ റെക്കമെൻഡേഷൻ ഇൻഫോർമേഷൻ റെക്കമെൻഡേഷൻസ് ഇൻഫോർമിംഗ് പേഷ്യൻ്റ് ദാറ്റ് ഹെൽത്ത് ആൻഡ് അതോറിറ്റീസ് ആർ അവെയർ ദാറ്റ് ദ ഇംപ്യൂരിറ്റി എൻ നൈട്രോസോ ഡൈമെഥിലമീൻ ഹാസ് ബീൻ ഡിറ്റക്റ്റഡ് ഇൻ സം റാനിട്രിൻ ഡ്രഗ്സ്. NDMA is classified as a probable human carcinogen based on laboratory test result. Okay, ഇതാണ് മിനിസ്ട്രി ഓഫ് അറബ് എമിറേറ്റ്സ് ഇറക്കിയ വേറൊരു സർക്കുലർ. ഈ ഒരു സർക്കുലർ വന്നപ്പോ നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് സെന്റർ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ആൻഡ് ഓർഗനൈസേഷൻ, ഇങ്ങനെ ഒരു പത്രവാർത്തകളും അതേപോലെ മിനിസ്ട്രിയുടെ, അതായത് അറബ് മിനിസ്ട്രിയുടെ ഇങ്ങനെയുള്ള ഒരു വാർണിംഗ് ഒക്കെ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് സെന്റർ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഒരു സർക്കുലർ എല്ലാ സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോളേഴ്സിനും ഒരു സർക്കുലർ ഇറക്കുകയുണ്ടായി. അവർ പറയുന്നത് ഇങ്ങനെ ഒരു റാനിട്രിൻ എന്നൊരു ഡ്രഗ് ഇങ്ങനെ ഒരു ഇമ്പ്യൂരിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതേപോലെ അതിന്റെ സത്യാവസ്ഥ അത് ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് അവർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോളേഴ്സിനും ഒരു സർക്കുലർ അവർ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്
ഇങ്ങനത്തെ ഇന്ന് പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഡ്രഗിനെ കുറിച്ച് വരാനുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇനി എന്നുള്ളത് എന്താണ് സംഭവം, എന്താണ് ഈ ഒരു ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ നമ്മളൊരു മരുന്ന് എന്ന് പറയുന്നത് ഒരു രോഗം സുഖപ്പെടുത്താനുള്ളതാണ്. അപ്പൊ അത് തന്നെ ഒരു ക്യാൻസറിന് കാരണമാകും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ പബ്ലിക് തീർച്ചയായും അതൊരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോ നമ്മൾ പബ്ലിക്കിനെ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോ നമ്മൾ ഇതുവരെയും ഇപ്പൊ ചിലവര് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇറാനിട്ടിനെ ഒരുപാട് കഴിച്ചു അപ്പൊ എനിക്ക് ക്യാൻസർ വരുമോ, അങ്ങനെയൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ നമുക്കൊന്ന് ഇതിനെ പറ്റി ഒന്ന്, അപ്പോ റാനിട്ടിൻ ഇപ്പോ മുമ്പ് പറഞ്ഞ പോലെ തന്നെ റാനിട്ടിനില് ഒരു കാർസിനോജൻ അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാകുന്ന ഒരു ചെറിയൊരു അംശം, ഒരു കെമിക്കൽ അതിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരു ഡ്രഗ്, അപ്പൊ നമുക്ക് ആ റാനിട്ടിനെ ഒന്ന് മാറ്റിവെക്കാം. ഇപ്പോ ഒരു ഡ്രഗ് നമ്മൾ കണ്ടുപിടിച്ച് അത് മാർക്കറ്റിൽ ഇറക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ നമുക്കറിയാം കുറെ ട്രയൽസ്, അതായത് ഫേസ് 1 ഫേസ് 2 ഫേസ് 3 അങ്ങനെ കുറെ ട്രയൽസിന് ശേഷമാണ് ഒരു ഡ്രഗ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റാനിട്ടിൻ്റെ കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഒരു ഡ്രഗ് ഇറക്കിയതിന് ശേഷവും നമ്മൾ അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കേസിലും നമ്മൾ അതിന് സൈഡ് എഫക്റ്റ് വരുന്നുണ്ടോ, എന്തെല്ലാമാണ് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ എന്നിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തിരിക്കുന്നുണ്ട്. അതിന് തന്നെ നമ്മൾ ഫേസ് ട്രയലിൽ പറയുന്നത് പോസ്റ്റ് മാർക്കറ്റ് സർവൈലൻസ് എന്നൊരു ഇതിൽ നമ്മൾ അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പബ്ലിക്കിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ ഒരിക്കലും ഒരു ഡ്രഗ് വരില്ല. ഇപ്പോൾ നമുക്ക് ഈ ഒരു റാനിട്ടിൻ്റെ ഈ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇമ്പ്യൂരിറ്റി അതിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു തന്നെ. ഇപ്പോൾ കുറെ മുമ്പ് ഇസ്മായിൽ പറഞ്ഞ പോലെ തന്നെ കുറെ മുമ്പ് കണ്ടുപിടിച്ച ഡ്രഗാണ്. ഇപ്പോഴും നമുക്ക് ആ സംഭവം കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ കണ്ടിന്യൂസ്ലി വി ആർ മോണിറ്ററിങ്. അപ്പൊ നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ നമ്മള് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണല്ലോ നമ്മളിപ്പോ ഈ ഫാംഡി എന്നൊരു കോഴ്സ് നമ്മളെ ഈ ഒരു ഇതിലോട്ട് നമ്മളെ ഈ കൺട്രിയിലോട് എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്നെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിസ്കഷൻ, ഒരു ഫാംഡിയൻസ് ആയിട്ട് ഡിസ്കഷൻ വെച്ചത്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ, അതായത് ഞങ്ങൾ സാധാരണയായി ചെയ്യപ്പെടുന്ന ഒരു കാര്യം, ഈ ഒരു പബ്ലിക്കിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മളൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇത്, ഈ ഒരു ഫോം ഞങ്ങൾ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ഒരു ഡ്രഗിനെ ഒരു അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് അടുത്ത് പോയി കളക്ട് ചെയ്യുന്ന ഒരു ഫോമാണ്. ഇപ്പൊ ഞങ്ങൾ നിത്യേന പേഷ്യന്റിനെ തെറിയേക്കുന്ന ഒരു ഇതും കൂടെയാണ് ഇത്. കാരണം നമ്മള് ഡ്രഗ് കഴിക്കും, അല്ല ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മൾ പേഷ്യൻ സൈഡില് ബെഡ് സൈഡിൽ പോയിട്ട് ചോദിക്കും നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത, ഇതുവരെ ഇല്ലാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളിങ്ങനെ ചോദിക്കും. ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് ഇറിറ്റേഷൻ ആവും, നമ്മൾ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, അപ്പോൾ വേറെ ഇന്നുണ്ടോ ചോദിക്കുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ആവും. പക്ഷേ അതിൻ്റെ വാസ്തവം എന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഡ്രഗ്, ഒരു മെഡിസിന് അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് ഇല്ലാന്ന് ഒരിക്കലും നമ്മള് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു കേസിലാണ് നമ്മുടെ ഇതൊരു ഫോമാണ്, ADR റിപ്പോർട്ടിംഗ് ഫോം എന്ന് പറയും. ഇതിൽ നമ്മൾ എന്താന്ന് വെച്ചാൽ ഒരു ഈ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അതിൻ്റെ ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാമാണ്. നമ്മൾ വരുന്ന ഒരു ഡ്രഗ് ഉപയോഗിച്ചിട്ട് വരുന്ന സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അതിന് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ ഇതിൽ ഈ ഒരു ഫോമിൽ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, വിജിഫ്ലോ പോലുള്ള സൈറ്റുകളുണ്ട്. ആ സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ മോണിറ്റർ സെന്ററിൽ എത്തുകയും അത് അതിന് വേണ്ടിയുള്ള ആ ഒരു കൂടുതലായി എത്തുന്ന ADR അതിന് വേണ്ടിയുള്ള ഇപ്പോൾ ഡ്രഗ് പിൻവലിക്കണമെങ്കിൽ ഡ്രഗ് പിൻവലിക്കും, അല്ലെങ്കിൽ അതിന് കൂടുതൽ സ്റ്റഡീസ് അതിന് വേണ്ടി നടത്തുകയും ആ ADR ഇല്ലാണ്ടിരിക്കാനും, അതേപോലെ കൂടുതൽ ADR വരുന്ന ഡ്രഗ് ആണെങ്കിൽ ആ ഡ്രഗ് മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കാനും അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഇന്ന് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ഡ്രഗ് കമ്പനീസിനും ഓരോ ബയോ ക്ലിനിക്ക പോലുള്ള ഫാർമക്കോ വിജിലൻസ് ഏജൻസികളുണ്ട്, അവരുടെ ഡ്രഗിൻ്റെ ADR അതേപോലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം.
അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇന്ത്യ ഇല്ല ഇപ്പോ അങ്ങനെ ഒരു അതോറിറ്റി ഉള്ള ഒരു രാജ്യത്ത് ഒരിക്കലും ഇപ്പോ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. 24/7 നമ്മൾ ഒരു ഡ്രഗിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ക്ലിനിക്കലാണെങ്കിലും നോൺ ക്ലിനിക്കൽ കേസസ് ആണെങ്കിലും എല്ലാ കേസിലും നമ്മൾ ആ ഡ്രഗിന്റെ എ ടു സെഡ് ഡ്രഗ് ഒരു മാർക്കറ്റിൽ ഇറക്കുന്നത് മുതൽ നമ്മൾ അതിന്റെ കൂടെ തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആനിറ്റിഡിന്റെ കേസ് ഉണ്ടായപ്പോഴും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതും, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ അത്രയും വർഷം മുമ്പുള്ള ഒരു ഡ്രഗ് നമുക്ക് ഇപ്പോ പെട്ടെന്ന് പിൻവലിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ മോണിറ്റർ ചെയ്തും കൊണ്ടില്ല. അപ്പൊ ഒരിക്കലും പബ്ലിക് അതിനോട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരിക്കലും ഗവൺമെന്റ് അതോറിറ്റി ഇങ്ങനെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു ഡ്രഗിന് ഇങ്ങനെ വന്നെങ്കിൽ അതിന്റെ അതിന് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇപ്പോ ഇൻ കേസ് ഇപ്പൊ റാനിറ്റഡിൻ ഉണ്ടെന്ന് വെക്കുക, ഒരു കാർസിനോജൻ ആണെന്ന് വെക്കുക, അത് ആണെങ്കിൽ ഇപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് വേറെ ഡ്രഗ് ഉപയോഗിക്കാമല്ലോ. ഇപ്പോ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, അതേപോലെ ഡ്രഗ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോ ഒരിക്കലും പബ്ലിക് ഇതിന്റെ ഒരു ഭയപ്പെടേണ്ട ഒരു കാര്യം ഇല്ല. അപ്പോ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി, ഒരു ചർച്ചയിലൂടെ നമുക്ക് ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു ചർച്ച ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോ നമ്മളൊരു റാനിറ്റിന്റെ കേസ് വന്നപ്പോ എല്ലാരും ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേസുകൾ വരുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പ്രൊഫഷണൽസ്, മെഡിക്കൽ പ്രൊഫഷണൽസ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് പോലെയുള്ള ഓരോ പ്രൊഫഷണൽസും ഇതിനു വേണ്ടി, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഒക്കെ ഇതിനു വേണ്ടി മാത്രമാണ്. ഓക്കെ, ഒരു സൈഡ് എഫക്റ്റ് കണ്ടുപിടിച്ച് അതിനെ ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മളെ റൈറ്റ് പേഷ്യൻസിന് റൈറ്റ് ഡ്രഗ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന അതിനു വേണ്ടി മാത്രമുള്ള ഒരു സംഭവമാണ്. അപ്പോ ഇനി ഹോസ്പിറ്റലിന്റെ കേസില്, ഈ ഹോസ്പിറ്റലിന്റെ കേസില് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്രോഡീകരിക്കും. ഇതേപോലുള്ള റിപ്പോർട്ട് ഫോമില് നമ്മൾ കളക്ട് ചെയ്യും, ബെഡ് സൈഡിൽ പോയിട്ട് പേഷ്യന്റ് കൗൺസിലിംഗ് ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ അവർ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്കൊരു കമ്മിറ്റി ഉണ്ടാവും. ഹോസ്പിറ്റലിൽ എല്ലാ ഹോസ്പിറ്റലിലും ഒരു കമ്മിറ്റി ഉണ്ടാവും, ഡോക്ടേഴ്സ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ വലിയ വലിയ ആളുകൾ ഉള്ള ഒരു കമ്മിറ്റി ഉണ്ടാവും. അതിൽ നമ്മളൊരു ഈ ഒരു ഇൻട്രാക്ഷന് അല്ലെങ്കിൽ ഈ സൈഡ് എഫക്റ്റിനെ രണ്ട് മൂന്ന് കാറ്റഗറി, പ്രോബബിൾ, പോസിബിൾ അങ്ങനെ പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പോ ബുദ്ധിമുട്ടാണ്, ഡേഞ്ചർ ആണ് എന്നുള്ളതിന് നമുക്ക് പിൻവലിക്കാനുള്ള ഒരു ഓപ്ഷനും നമ്മുടെ ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ ഒരിക്കലും ഒരു മരുന്നിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട്, മീൻസ് നമ്മൾ ഇതിനു വേണ്ടി തന്നെ മനുഷ്യന്റെ ശരീരത്തിലാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തത്, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അത്രയും കെയർഫുൾ ആയിട്ടാണ് ഒരു മരുന്ന് നോക്കുന്നത്. അപ്പോ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം, ഞങ്ങളുടെ ഡ്യൂട്ടി ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയ ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇപ്പോ ഡ്രഗ് നമ്മൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡ്രഗ് നമ്മൾ ഒന്നുകൂടെ റീചെക്ക് ചെയ്യാണ്, എന്നെ വേണമെങ്കിൽ പറയാം റീചെക്ക് ചെയ്യാണ്. അപ്പൊ അതിലുള്ള കറക്റ്റ് ഡോസ്, ഇപ്പൊ ഞങ്ങൾക്ക് പലരും ഡൗട്ട് ഉണ്ടാവും, ഇപ്പൊ ഡോക്ടേഴ്സ് അറിയുന്നവരാണ് അവർക്ക് ഇത് എന്തിനു വേണ്ടി. പിന്നെ അതാ പറഞ്ഞേ, അത്രയും നമ്മള് ഇതിന് കെയർഫുൾ ആയിട്ടാണ് മരുന്ന്, ഒരിക്കലും മരുന്ന് നമ്മള് ഒരിക്കലും നമ്മള് നല്ലതാണ്, ഒരിക്കലും അതിന് വരില്ല, സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അതിനു വേണ്ടിയാണ് നമ്മളെ പോലുള്ള പ്രൊഫഷണൽസ് ഇതിന് വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഇങ്ങനെ ഒരു വേണ്ടാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാർസിനോജൻ അല്ലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരു ഭയപ്പെടുന്ന സംഭവമാണ്, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് കുറക്കാനും അതിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാനുള്ള അതോറിറ്റീസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിൽ അതിനുള്ള അല്ലെങ്കിൽ രാജ്യത്തുണ്ട്, ഈ ഒരു വേൾഡിലുണ്ട്, ഈ ഒരു വേൾഡിൽ അതിനുള്ള അവൈലബിലിറ്റി അതോറിറ്റീസ് ഉണ്ട്. ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഒരിക്കലും. അപ്പോ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, 1000+ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡ്രഗിനെ പറ്റി ഇപ്പോ നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഒരു മരുന്നിനെ കുറിച്ചോ ഭീതിപ്പെടേണ്ട ആവശ്യമില്ല, കാരണം ഇതേപോലുള്ള ഫാർമക്കോ വിജിലൻസ് ഇപ്പോ ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇൻട്രാക്ഷൻസ് വരുവാണെങ്കിൽ തീർച്ചയായും അതിനെ കൺട്രോൾ ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഡ്രഗ്സ് ആണെങ്കിൽ അത് മാർക്കറ്റിൽ നിന്ന്
പിൻവലിക്കാനും ഉള്ള അതോറിറ്റീസ് നമ്മൾക്ക് ഇപ്പോൾ രാജ്യത്തുണ്ട്. ഞങ്ങളെ പോലുള്ള ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അതിന് എപ്പോഴും അതിനു വേണ്ടി മാത്രമാണ് ഒരു ഞങ്ങൾ ഈ ഒരു 6 വർഷത്തെ ഒരു കോഴ്സ് എടുത്തിട്ട് ഈ ഒരു ഇൻട്രാക്ഷൻസും ഡ്രഗ് സേഫ്റ്റി ഡ്രഗ് സേഫ്റ്റിക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇന്ത്യയിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. സോ ഒരിക്കലും ഒരു ഡ്രഗിന്റെ ഇത് ഒരു വലിയൊരു ചെറിയൊരു ന്യൂസ് വരുമ്പോഴേക്കും ഭീതിപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോ നമുക്ക് ഈ ഒരു എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് ഈ ഒരു ഷോ അല്ലെങ്കിൽ ഒരുപാട് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കുറെ ഡൗട്ട് സംശയങ്ങൾ ഉണ്ടാവാം, അതൊക്കെ ഈ വീഡിയോയുടെ താഴത്ത് കമന്റില് നിങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളാണ് റെഫർ ചെയ്തുകൊണ്ടും, കാരണം ഞങ്ങൾ ട്രെയിനിങ്ങിലാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. കാരണം ഞങ്ങൾ എവിഡൻസ് ബേസ്ഡ് ആണ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഞങ്ങൾ കുറെ മെഡ്സ്കേപ്പ് പോലുള്ള അതുപോലുള്ള റെഫറൻസ് ഞങ്ങൾ റെഫറൻസ് ചെയ്തതെല്ലാം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾ ഇടുന്നതാണ്. അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഞങ്ങൾ ട്രെയിനി സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചൂണ്ടിക്കാണിക്കുക, തീർച്ചയായും ഞങ്ങൾക്ക് അത് തിരുത്തുന്നതാണ്. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഓരോ മരുന്നിനെ കുറിച്ചും ഉള്ള വീഡിയോമായി അല്ലെങ്കിൽ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും ബൈ.